ആരെങ്കിലുമുണ്ടോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരവിന്ദാണ്, സ്റ്റാർ സിംഗർ സീസൺ 9 കണ്ടസ്റ്റന്റ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫിനാലയുടെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, 20th നമ്മുടെ ഫിനാലയാണ്. അപ്പോൾ ഷക്കീല സലീം, നമസ്കാരം ചേച്ചി. നമ്മുടെ ഫിനാലയാണ് 20th. ഹായ് ആതിര, ഹായ് സുധ. നമ്മുടെ ഫിനാലയാണ് 20th അഡ്ലക്സിൽ വെച്ച് അങ്കമാലി. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഇത്രയും നാളെ നിന്ന് സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ വേണം. യെസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ വോട്ടിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 19th വരെ നിങ്ങൾക്ക് ഗോകുലിനും ശ്രീരാഗിനും വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയിരിക്കും 19th വരെ, 19th രാത്രി വരെ. അതിനുശേഷം 20th നമ്മുടെ ഫിനാലയുടെ അന്ന് സ്റ്റേജിൽ വെച്ച് നമുക്കറിയാം അവരിലാരായിരിക്കും കയറുന്നതെന്ന്. സോ അതിനുശേഷം കൃത്യം 20th വൈകിട്ട് ഒരു 6 മണിയോട് കൂടി ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടി വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് ലൈൻ ഓപ്പണാവും. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഹലോ, എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് അറിയാൻ എന്തെങ്കിലും ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ. താങ്ക് യു മാം, താങ്ക് യു ആതിര കൃഷ്ണ, താങ്ക് യു സിന്ധുഷി, താങ്ക് യു മാം. നീലമനച്ചോലയിൽ സൂപ്പർ പാട്ട്, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീലമനച്ചോലയിൽ. എനിക്ക് തമിഴാണ് കുറച്ചും കൂടി, എസ് പി ബി സാറിൻ്റെ വേർഷൻ. പക്ഷെ നമുക്ക് റൈറ്റ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് മലയാളമായിരുന്നു അന്ന് ഞാൻ പാടിയത്. വെന്നി തലപ്പുലി നന്നായി പാ, ഷുവറായിട്ടാ, തീർച്ചയായിട്ടും. ഇവിടെ എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഗ്രൂമിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭാഗ്യം ചെയ്ത സത്യം. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെന്തെങ്കിലും നമ്മളെ പറ്റി ചോദിച്ചറിയാൻ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓട്ടോപോട്ട് ശ്രീരാഗ്, ശ്രീരാഗ് ഇവിടെ ഉണ്ട്. ശ്രീരാഗ് കുറച്ച് കഴിയുമ്പോൾ വരും. ശ്രീരാഗ് എനിക്ക് തോന്നുന്നു ഓർക്കസ്ട്ര റിഹേഴ്സൽ ഇല്ലാന്ന് തോന്നുന്നു. ശ്രീരാഗ് ഇവിടെ, ശ്രീരാഗ് ഓർക്കസ്ട്ര റിഹേഴ്സൽ ഇല്ല. ഷാനു ഹൈ, ഹായ്. ഇഷ്ടമാണ്, എല്ലാവരും സന്തോഷമായിരിക്കുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. എങ്ങനെ വോട്ട് ചെയ്യാം ചേട്ടാ? വോട്ടിംഗ് നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ, ആരാ ചോദിച്ചിരിക്കണ, ബെന്നി, ബെന്നി തലപ്പള്ളി. ചേട്ടാ നമുക്ക് വോട്ടിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 19th വരെ നമുക്കിപ്പോൾ ഗൂഗിളിനും ശ്രീരാഗിനും ഉള്ള വോട്ടിംഗ് ലൈനാണ് ഓപ്പൺ. അപ്പോൾ അതിലാർക്കാണോ നിങ്ങൾക്ക് ഇഷ്ടം ആൾക്ക് വോട്ട് ചെയ്യാം. ഇപ്പോൾ 19th രാത്രി വരെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവും. 20th ഫിനാലയുടെ അന്ന് സ്റ്റേജിൽ നമുക്കറിയാം ആരായിരിക്കും ഫിനാലെ ടോപ്പ്, അവസാനത്തെ 6th കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറുന്നതെന്ന് നമുക്കന്ന് അറിയാം. അതിനുശേഷം കൃത്യം 6 മണി തൊട്ട് ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയിരിക്കും. നമ്മൾ 6 പേർക്കും ഉള്ള വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് അന്ന് ആർക്കാണോ വോട്ട് ചെയ്യാൻ ഇഷ്ടം അവർക്ക് വോട്ട് ചെയ്യാം. ഇനിയും ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ. താങ്ക് യു കുഞ്ഞു, താങ്ക് യു സോ മച്ച്.
ചാടി ചാടി പാട്ട് പാടുന്നത്. താങ്ക് യു താങ്ക് യു. ഞാൻ എൻ്റെ പൊതുവെ ഉള്ളൊരു ഒരു ശൈലി അങ്ങനെയാണ്. ഇപ്പം അത് എന്ത് എന്ത് തരം പാട്ടാണെങ്കിലും മെലഡി ആണെങ്കിലും സെമി ക്ലാസിക് ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും എങ്ങനത്തെ ആണെങ്കിലും അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്തു. നമ്മൾ ആസ്വദിച്ച് പാടുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളൊരു സംഭവം ഓണമെന്നത്. എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? ഹോട്ട്സ്റ്റാർ വഴിയാണ്. ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്യുക, സ്റ്റാർസിംഗ് സീസൺ 9 ഐക്കൺ എടുക്കുക. അപ്പം നിങ്ങൾക്ക് വോട്ട് നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പടം കാണിക്കും. അതിൽ നിങ്ങൾക്ക് ആർക്കാണോ ഇഷ്ടം വോട്ട് ചെയ്യുക. മാക്സിമം എനിക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് പറയണം, വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. ബൽറാമേ തൊട്ടപ്പുറത്തുണ്ട്. ഇവിടെ ബൽറാമുണ്ട്, ഇവിടെ ഗോകുലുണ്ട്. വാ എടാ, ഗോകുലും കയറുന്നുണ്ടേ. അത് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഗൈസ്, നമ്മുടെ ഇവിടെ ഗോകുലുണ്ട്. ഗോകുൽ ഇവിടെ. ഹായ് ദേവി കിരൺ. താങ്ക് യു ദേവി. എല്ലാവരും വോട്ട് ചെയ്യാം. അപ്പൊ ഒന്നും കൂടി ഓർമ്മിക്കണം, ഇത് ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കുന്നതായിട്ട് തോന്നരുത്. നമുക്ക് വോട്ട് വളരെ വളരെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ് വീണ്ടും വീണ്ടും. അപ്പൊ നമുക്ക് 19th വരെ 19th തീയതി രാത്രി 12 മണി വരെ ശ്രീരാഗനും ഗോകുലിനും വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതുവരെ ഇവരിൽ ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അയാൾക്ക് വോട്ട് ചെയ്യാം. രണ്ട് ഫോണും അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 20th നമ്മുടെ ഫിനാലയുടെ അന്ന് അറിയാം ഇവരിൽ ആര് കയറുമെന്ന്. അതിനുശേഷം ടോപ്പ് 6 കണ്ടസ്റ്റന്റ്സിനും വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആവും. അത് ലൈവ് ആയിട്ടായിരിക്കും. അതെ അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ്സിന് അപ്പം തന്നെ വോട്ട് ചെയ്യാം. ആശ അഞ്ചൽ, ഹായ് ആശ. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രൊഡ്യൂസർ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇല്ല ഏട്ടാ, അങ്ങനെ ഒന്നും ഇല്ല ഏട്ടാ. ഇവിടെ ഇവിടെ എല്ലാം വളരെ ഷക്കീർ. അതായത് ഇപ്പൊ പ്രൊഡ്യൂസ് തീരുമാനിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ ആ 5 മിനിറ്റിൽ ഒരാള് പാടാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം നമ്മുടെ ടാലന്റും പിന്നെ ഭാഗ്യവുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്കിലാണ്. ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവർ 5 മിനിറ്റിൽ എന്താ സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. അതിന്റെ ബേസിസിലാണ് നമുക്ക് മാർക്കും എല്ലാം വീഴുന്നത്. നിങ്ങൾക്ക് 20th അവിടെ വരുന്നവർക്ക് നേരിട്ട് കണ്ടറിയാം, കണ്ടും കേട്ടും അറിയാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നതെന്ന്. ഇതിലൊരു ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ലൈവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ലക്സിൽ വന്ന് കാണാം എന്താ ആൾക്കാർ പാടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദിശാനന്ദ ഒക്കെ കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടില്ല, അതൊക്കെ നിങ്ങൾക്ക് ലൈവില് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അഡ്ലക്സിൽ എന്താണ് ഇവര് പാടി വെക്കുന്നതെന്ന്. രവീന്ദ്ര ഒരു സോങ് പാടുമ്പോ പാടാല്ലോ ഏട്ടാ. നൗഫൽ നൗഷാദ്, ഏത് പാട്ട പാടണ്ടേ? അറിയാവുന്നതാണെങ്കിൽ കണ്ണീർപ്പൂവിന്റെ കണ്ണീർപ്പൂവിന്റെ ആണോ വേണ്ടത്? ശരി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി, ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമേ വെൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളൂർ കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. യെസ് ഗോകുൽ ഒരു സോങ്. ഗോകുൽ പോയേട്ടാ.
ഗോകുൽ അവിടെ നൗഷാദ് മാഷായിട്ട് പാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുലും ശ്രീരാഗും നന്നായി പാടുന്നുണ്ട്. രണ്ടാളും ഫൈനലിൽ വേണമെന്നാണ് ആഗ്രഹം. ദൈവം സത്യം, രണ്ടാളും അടിപൊളി സിംഗാസാണ്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. സത്യം പറഞ്ഞ നമുക്ക് 19-ാം തീയതി വരെ സമയമുണ്ട് നിങ്ങളുടെ സ്നേഹം കാണിക്കാൻ. ഓതിൽ രൂപ, ഓതിൽ രൂപ, ഇനി സംഗമോത്സവം. ഓതിൽ രൂപ, ഇനി സംഗമോത്സവം. നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ദിൽറുബ ഇനി സംഗമോത്സവം. യു ഗൈസ് അമേസിംഗ് ഫ്യൂച്ചർ സിംഗേഴ്സ്. താങ്ക് യു രഞ്ജു. മുംബൈയിൽ നിന്നും ആരാധിക. താങ്ക് യു. പേര് ഞാൻ കണ്ടില്ല. ശ്രീ സുര ഒരു ഹായ് പറ. ഹലോ എല്ലാവർക്കും. ഹലോ അരുൺ ബ്രോ ചായ ഇല്ല ചേട്ടാ. ദിനേശേട്ടാ ഇല്ല, കുടിച്ചിട്ടില്ല. നമ്മളിവിടെ പാട്ടുകളൊക്കെ പഠിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പാട്ടുകളൊക്കെ പാടി നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കൂ. 20-ാം തീയതി വരാൻ പറ്റുന്നവരൊക്കെ വരൂ. നമ്മുടെ ഫിനാലിക്ക് വേണ്ടിയിട്ടുള്ള പാസ് അവൈലബിൾ ആണ്. നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് ഉണ്ട് ഇവിടെ ബൈപ്പാസിൽ, വൈറ്റില, സോറി എടപ്പള്ളി ബൈപ്പാസിൽ, ഒബ്രോൺ മോളിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പാസ് കിട്ടും. കിളിയെ സോങ് പാടാമോ? വലിയ പിടുത്തമില്ല അത്. എങ്ങം പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാണം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും നാനേ നാനേ അഴകെ ആഴിക്കണ്ണാളെ അഴിയും മമ്പിളി കുഞ്ഞോളെ നനനേ നാനനന്നാനേ നനനേ നനനേ നാനനന്നാനേ നനനേ അന്നനന്നാനേ നനനേ നാനനന്നാനേ ചന്തമേ എന്നുമേ എന്നുമേ കിളിയെ തത്ത കിളിയെ എത്തിപ്പൊഴിയും നാണമെന്താണ് നനനേ നന്നനനേ നനനാ. അത്ര അറിയുള്ളൂ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു ജയശ്രീ മാം. യെസ്, അപ്പോൾ അങ്ങനെട്ടാ അഭിരാമണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പള്ളിക്കെട്ട് സോങ് പാടാം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയെ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ. യെസ്, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്, നമുക്ക് 20-ാം തീയതിയാണ് നമ്മുടെ ഫിനാലെ. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് നമ്മുടെ ഫിനാലെ നടക്കുന്നത്. ലൈവായിരിക്കും. അപ്പോൾ പാസ്സെല്ലാം ഇപ്പോൾ അവൈലബിളാണ്. നമ്മുടെ ഏഷ്യാനെറ്റ് ഓഫീസിൽ ചെന്ന് പാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വോട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 19-ാം തീയതി വരെ, അതായത് 19-ാം തീയതി സജിത, ജയ സജിത, ഹായ്, ഹലോ മകൾക്ക് വേണ്ടി ഹായ്, ഹലോ ഹലോ മോളെ ഹായ്. യെസ്, അപ്പം നമ്മുടെ വോട്ടിംഗ് 19-ാം തീയതി രാത്രി 11:59 വരെ, അതായത് 12 മണി വരെ. ഗോകുലിനും
ശ്രീരാഗിനും വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയിരിക്കും ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ നിങ്ങൾക്ക് 19-ാം തീയതി വരെ ഗൂഗിളിനും ശ്രീരാഗിനും വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം 20-ാം തീയതി നമുക്കറിയാം ആരായിരിക്കും അവരിൽ 6th കണ്ടസ്റ്റൻ്റ്, ടോപ്പ് 6-ലേക്ക് ആരായിരിക്കും കയറുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം 20-ാം തീയതി വൈകിട്ട് 6 മുതൽ എല്ലാ 6 കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം പറയണം, എല്ലാവർക്കും വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം പറയണം, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ നമുക്ക് 20-ാം തീയതി നേരിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. സ്ലോ കണക്ഷൻ.